ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ ഒരു വീട്ടിലെ നെഗറ്റീവ് എനർജി പെട്ടെന്ന് അങ്ങനെ മാറ്റാം കുറച്ച് കാലം നിലനിൽക്കുന്ന രീതിയിൽ അങ്ങനെ മാറ്റാം ഇതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറയുന്നതാണ് അധികം പൈസയുടെ ചിലവൊന്നും ഇതിനകത്തില്ല ഇതിനകത്ത് ഒന്ന് രണ്ട് ഐറ്റം മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ മതി ആ ഒരു രീതിയിലാണ് ഈ ഒരു പ്ലേറ്റ് നമ്മൾ വാങ്ങിക്കണം എത്ര രൂപ ഉദ്ദേശിച്ചത് ഇതിനകത്തൊക്കെ ഒരു 10-150 രൂപയ്ക്ക് കിട്ടും അല്ലേ നല്ലൊരു സെറാമിക് പ്ലേറ്റ് ഇതേപോലത്തെ ഒരു പ്ലേറ്റ് നമ്മൾ വാങ്ങാം സെറാമിക് പ്ലേറ്റാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഒരു ചില്ല് ഗ്ലാസ് ചില്ല് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 10-30 രൂപയ്ക്കകത്ത് കിട്ടും അല്ലേ അപ്പോൾ ഒരു 10-200 രൂപയ്ക്കകത്ത് രണ്ടും കൂടെ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ അത് വാങ്ങിക്കാം പിന്നെ ഇത് ഉപ്പ് പൊടിയുപ്പ് ഇത്രയും സാധനം നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ചൈനീസ് കോയിൻ ചൈനീസ് കോയിൻ എന്ന് പറയുമ്പോൾ ഇതാ ഇതാണ് ചൈനീസ് കോയിൻ ഈ ചൈനീസ് കോയിൻ രണ്ടെണ്ണം വേണം രണ്ടെണ്ണം എന്ന് പറയുന്ന രണ്ട് സെറ്റാണ് നമുക്ക് ആവശ്യം ഇത് പല റേറ്റിലുമുണ്ട് അതായത് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ 500 രൂപ വെച്ചാവും അല്ല കുറഞ്ഞതൊക്കെ ഉണ്ട് എന്താ പറയുക 50 രൂപ വെച്ച് കിട്ടുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് വാങ്ങിക്കാം ചൈനീസ് കോയിൻ എല്ലായിടത്തും അവൈലബിൾ ആണ് എല്ലാ ഷോപ്പുകളിലും അത് കിട്ടും ഫാൻസി ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചാൽ അത് കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ സൈഡിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ഈ ലാഫിംബുദ്ധയൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ അന്വേഷിച്ചാലും ക്വാളിറ്റി ഉള്ളത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറേ കാലം നമ്മൾ വച്ചിരിക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും ഇതൊന്ന് പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ അത് ഈ ചൈനീസ് കോയിൻ നമ്മൾ ഇങ്ങടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ തുറന്നേ പ്ലാസ്റ്റിക് എടുത്തു പ്ലാസ്റ്റിക് എടുത്തിട്ട് ഇതിനകത്തൊരു റിബൺ ഉണ്ട് ആ റിബൺ ഇങ്ങനെ അഴിച്ചങ്ങ് മാറ്റാം അഴിക്കാൻ പാടല്ലേ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഒരു 3 പീസ് ചൈനീസ് കോയിൻ ഇതാ കിട്ടി ഇതൊരു 3 പീസാണുള്ളത് അത് കട്ട് ചെയ്തോ കട്ട് ചെയ്തോ സൈഡിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്യാം കെട്ടിനെ കട്ട് ചെയ്തോ ഓക്കെ അതൊരു 3 പീസ് കിട്ടി അപ്പം ഇത്രയും ഐറ്റങ്ങളാണ് നമുക്കിതിനകത്ത് ആവശ്യം ചൈനീസ് കോയിൻ വേണം പ്ലേറ്റ് വേണം ഗ്ലാസ് വേണം ഉപ്പ് വേണം അത് പല വീടുകളിലും നമ്മൾ സെറ്റ് ചെയ്യുന്ന വീടുകളിൽ ഞാനിത് ചെയ്യാറുള്ളതാണ് പല ആൾക്കാർക്കത് സംശയമായിട്ടുണ്ട് മുമ്പ് ഇതിനെക്കുറിച്ച് 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആൾക്കാരും അത് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിനെക്കുറിച്ച് വിശദീകരിച്ചത് എല്ലാവർക്കും ഇപ്പം ഫെങ്ഷുയി ചെയ്യണമെന്നൊന്നുമില്ല ഇതെല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇത് നമ്മളെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുവാനുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ടൂളാണ് അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മളൊരു 5 വർഷം വരെ വേണമെങ്കിൽ നമുക്കത് വീട്ടിൽ വയ്ക്കാൻ പറ്റും അത് ഭയങ്കര ഇതിന് നല്ല രസമാണ് ഇത് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട് ആ രീതി അനുസരിച്ച് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാകും അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിനകത്തൊരു വേറൊരു സാധനം കൂടെ വേണം വെള്ളം കൂടെ വേണം ആ വെള്ളം നമുക്ക് എവിടെയാണോ വയ്ക്കേണ്ടത് ആ വച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ആദ്യം നമുക്ക് ഉപ്പെടുക്കാം ഉപ്പെടുത്തതിന് ശേഷം ഇതിനകത്ത് ഫില്ല് ചെയ്യാം ഉപ്പെടുത്തിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യാം ഒരു 1/4 ഭാഗം ഉപ്പ് മതി ഇത്രയും മതി 1/4 ഭാഗം ഉപ്പ് എടുക്കാം ഇപ്പുറത്തിട്ട് വെച്ചു ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കാം ഓക്കെ ഫസ്റ്റ് പ്ലേറ്റ് വെച്ചു അതിനകത്ത് ഗ്ലാസ് വെച്ചു ഗ്ലാസ്സിനകത്ത് നമ്മൾ ഉപ്പിട്ടു ഏകദേശം 1/4 ഭാഗം ഉപ്പിട്ടു ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ചൈനീസ് കോയിൻ എടുക്കുക ഈ കോയിൻ എടുത്തിട്ട് ഈ കോയിനൊരു പ്രത്യേകതയുണ്ട് ഒരു സൈഡ് 2 അടയാളം ഒരു ഫിനിക്സും ഡ്രാഗനുമാണ് അടുത്ത സൈഡിൽ ചൈനീസ് എംബ്ലങ്ങളുണ്ട് 4 എണ്ണമുണ്ട് 4 സിമ്പിൾസാണുള്ളത് അപ്പം ഈ 4 സിമ്പിൾസ് മുകളിൽ വരത്തക്ക രീതിയിൽ ഈ ഗ്ലാസ്സിനകത്ത് റൗണ്ട് ചെയ്ത് അടുക്കി വയ്ക്കാം 1, 2, 3, 4, 5 സെൻട്രല് 4 ഇത്രയേ ഉള്ളൂ സംഭവം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടത് വെള്ളം ഒഴിക്കുമെന്ന് കാണിച്ചിട്ട് അവിടെ നിന്നൊരു പെട്ടെന്ന് ആ ഗ്ലാസ്സിൽ വെള്ളം ചെറുത്തുണ്ട് ഓടിയോ നമ്മൾ വെള്ളം എടുക്കാൻ മറന്നുപോയി ഇപ്പം എടുത്തിട്ട് പെട്ടെന്ന് ഓടി ഓടി ഓടിയോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് ഇതിനകത്ത് ഈ വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും ആ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഈ ഗ്ലാസ് നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഈ ഗ്ലാസ് നിറച്ച് ഉപ്പ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും ഈ ഗ്ലാസ് കാണാത്തതിൻ്റെ ചുറ്റും ഉപ്പ് പിടിച്ച് ഇങ്ങനെ നിൽക്കും അത് നമ്മുടെ അവിടെ നിന്ന് നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യും ആ നല്ലൊരു ഭംഗിയായിരിക്കും ആ ഭംഗി കാരണം നമ്മൾ അതിൽ ചെന്ന് പിടിച്ചേക്കരുത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഹത്ത് ചൊറിച്ചിലുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം ലക്ഷ്മി പോലെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആ വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാം നോക്കിയോളൂ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ചെയ്തിട്ട് ഓരോ റൂമിലാണ് വയ്ക്കേണ്ടത് ഇതിന് പ്രത്യേകിച്ച് സ്പേസൊന്നുമില്ല വയ്ക്കേണ്ടത് നമുക്ക് സൗകര്യമുള്ള കുട്ടികളൊന്നും എടുക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിൽ മാറ്റി വയ്ക്കുക കുറേ കാലം ഇരിക്കേണ്ട സാധനമാണ് അപ്പം കബോർഡിനകത്തൊന്നും കൊണ്ട് വയ്ക്കേണ്ട കാര്യമല്ല അല്ല സൺഷെയ്ഡിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മീതയോ എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിച്ച് കുട്ടികളൊന്നും എടുക്കാത്ത രീതിയിൽ വയ്ക്കണം അവിടെ വച്ചതിന് ശേഷം നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം
ആ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ആ വെള്ളം ഉള്ളിലോട്ട് താഴ്ന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെള്ളം താഴ്ന്നു താഴ്ന്നു പോവാണ്. അതിനകത്ത് താഴ്ന്നെത്തിയോ? താഴെ എത്തിയോ? കുറേ ചെന്ന് ടാറ്റയുടെ ഉപ്പല്ലേ, കുറച്ച് കട്ടി കൂടുതലായിരിക്കും. ഓക്കെ, ഇത് ഈ വെള്ളം നിറയ്ക്കണം. നിറച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഉപ്പിനകത്തൂടെ വെള്ളം അങ്ങ് താഴെ ഇറങ്ങി കംപ്ലീറ്റ് അത് ഫില്ലായി വരണം. അപ്പം കുറേശ്ശെ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. കണ്ടോ, നിറഞ്ഞിട്ട് വീണ്ടും 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 താഴോട്ട് പോകുന്നുണ്ടോ? ഓക്കെ, ഫില്ലായും തോന്നുന്നു. ഇങ്ങനെ തുളുമ്പി നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. നമ്മൾ വെള്ളം തുളുമ്പി നിൽക്കണം. ഇപ്പം തന്നെ നമ്മൾ ഉപ്പിട്ടുണ്ടോ? ഉപ്പിട്ടതിന് ശേഷം ഇത്രയും വെള്ളം, അതായത് പ്ലേറ്റ്, ഗ്ലാസ്, അതിനകത്ത് ഉപ്പ്, ചൈനീസ് കോയൻ, നിറച്ച് വെള്ളം, ഇത്രയാണ് ചെയ്തത്. ഇത് നമ്മൾ സാൾട്ട് വാട്ടർ ക്യുവർ എന്നാണ് പറയുന്നത്. പൊടിയുപ്പ് ഉപയോഗിച്ച് വീട്ടിലെ നെഗറ്റീവ് എനർജി മാറ്റുന്ന ഒരു രീതിയും കൂടെയാണിത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിനകത്ത് ഒരുവിധം നിങ്ങളുടെ ബെഡ്റൂമിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു കൺസൾട്ടൻ്റ് വന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് വയ്ക്കുക കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 രൂപയ്ക്കകത്തേ വരുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ കൊണ്ട് ഒരു വീട്ടിലെ നെഗറ്റീവ് എനർജി എങ്ങനെ മാറ്റാം, അത് വേണമെങ്കിൽ അങ്ങനെ പറയല്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഇതാണ് ഇത്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണണ്ട, ഇതിനകത്ത് അത്രത്തോളം നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാനുള്ള കഴിവാണ് ഈ ഒരു ഇതിന്. ഒരു വല്ലാത്തൊരു പ്രോസസ്സിങ്ങാണ് ഇതിനകത്ത് നടക്കുന്നത്. അത് നിങ്ങൾ ഷോപ്പാണെങ്കിൽ ഷോപ്പിൽ വയ്ക്കൂ, വീടാണെങ്കിൽ വീട്ടിൽ വയ്ക്കൂ, എവിടെ ഇരുന്നാലും ആരും തൊടാത്ത രീതിയിൽ വേണം വയ്ക്കേണ്ടത്. തൊട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ചൊറിച്ചിലായിരിക്കും ദേഹം. കാരണം അത്രത്തോളം നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാൻ ഇത് ചെയ്യുന്നത് സോൾട്ട് വാട്ടർ ക്യുർ എന്നാണ് ഇതിൻ്റെ പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. മാത്രമല്ല മറ്റൊരു കാര്യം പറയേണ്ടത്, 2024 മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് പീരീഡ് 9 പോവുകയാണ്. അതിന് നമ്മൾ തേജസ് ഫെങ്ഷുയുടെ വകയായിട്ടൊരു പ്രത്യേക ഇത് തരുന്നുണ്ട്. ഫ്രീ കൺസൾട്ടിങ് ചെയ്യുകയാണ്, ഫ്രീ ഓൺലൈൻ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നോക്കി അല്ലെ വീടിൻ്റെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ, ഓൺലൈൻ വഴി അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ ഇത് എൻ്റെ ഇതിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിലോട്ടൊന്ന് വാട്സാപ്പ് ചെയ്യും. ആഴ്ചയിൽ 3 ദിവസമാണ് അതിൻ്റെ മറുപടി ഞാൻ തരുന്നത്. നിങ്ങളെപ്പോഴും അത് ബുക്ക് ചെയ്തോളൂ. ഏകദേശം 1 മാസത്തോളം ഇതുണ്ടാവും. നിങ്ങൾ ആ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എന്നെ അറിയിക്കാം. പിന്നെ നിങ്ങൾ നേരത്തേക്ക് ഞാൻ ഫെങ്ഷു ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, നമ്മൾ പീരീഡ് 8 നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചേഞ്ച് ചെയ്ത് പീരീഡ് 9 മാറിയിട്ടുണ്ട്. അപ്പോൾ പീരീഡ് 9 കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റീകറക്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ പറ്റും. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മാസം 24 ദുബായിൽ വരുന്നുണ്ട്. ദുബായിലുള്ള മലയാളികൾക്ക് വേണ്ടി ദുബായിലെത്തുന്നുണ്ട്. ഏകദേശം 24 മുതൽ 31 വരെ ഞാൻ ദുബായിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ വീടുകൾ നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചോളൂ. നിങ്ങളുടെ വീട് വന്ന് നോക്കി കൺസൾട്ട് ചെയ്ത് തരാം. അതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ദുബായിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ഫ്രീ ഓൺലൈൻ കൺസൾട്ടിങ്ങിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ ഞാൻ ദുബായിയുടെ ഓഫീസ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആ നമ്പറിലോട്ട് നിങ്ങൾ വിളിക്കാം. അപ്പം ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കൂ. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ, ഇപ്പം ഞാൻ കുറേ വീടുകൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് നോക്കിയപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര സംശയമായിരുന്നു. അവരൊക്കെ അവരുടെയൊക്കെ സംശയം ഇതിൽ മാറി എന്ന് വിചാരിക്കുന്നു. ഏകദേശം നമ്മൾ ഒരു 1500 രൂപയ്ക്കകത്ത് ഇതിന് ചിലവ് വരത്തുള്ളൂ. ഈ 500 രൂപ കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചെയ്തു നോക്കൂ, സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. പിന്നെ കോയിൻ, ക്വാളിറ്റിയുള്ള കോയിൻ കുറച്ച് വില കൂടുതലാണ്. അത് കോയിൻ വേണമെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. അതിനകത്ത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊറിയർ ചെയ്ത് തരാം കോയിൻ വേണമെങ്കിൽ. അത് 2 കോയിനാണ് വയ്ക്കേണ്ടത്. ഒരു വീട്ടിൽ എത്ര സോൾട്ട് വാട്ടർ ക്യുവർ, അതെല്ലാം ഓരോ ബെഡ്റൂമിലും നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും പവർഫുൾ ആയിരിക്കും. പഠിച്ചോ ചെയ്യാൻ? പഠിച്ചോ? ഇതുവരെ വീട്ടിൽ ചെന്ന് ചെയ്യുമെന്നാണോ? ഇതെന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല അല്ലേ. ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സംശയം ഉണ്ടാവാൻ വഴിയില്ല അല്ലേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി, നമസ്കാരം.